നിയമന തട്ടിപ്പ് കേസിൽ പ്രതികളായ അഖിൽ സജീവിനെയും ലെനിൻ രാജിനും പിന്നാലെ ആരോപണം ഉന്നയിച്ച ഹരിദാസും ഒളിവിൽ പോയി എന്ന സൂചന ലഭിക്കുന്നു. കേസിൽ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത അഭിഭാഷകൻ റഗീസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ദീപക് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. ധർമ്മടം, യഥാർത്ഥത്തിൽ ഈ ഹരിദാസിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന രീതിയിൽ പോലീസ് സൂചന നൽകുന്നെങ്കിലും അയാൾ മുൻകരുതൽ എന്നോലം ഒളിവിൽ പോയി എന്ന് കേൾക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, അത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അല്പം മുൻപ് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ വളരെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് കണ്ടെത്താനായി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 10-ാം തീയതി, April 10-ാം തീയതി ഹരിദാസനും ബാസിത്തും കൂടി തിരുവനന്തപുരത്തേക്ക് പോയി. പക്ഷേ ഈ പണം കൊടുത്തു എന്ന് പറയുന്നത്, അതായത് ഈ മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫിന് പണം നൽകി എന്നുള്ളതാണല്ലോ ഇതിലെ നിർണായകമായ ആരോപണം. പക്ഷേ അങ്ങനെ ഒരു സംഭവം താൻ കണ്ടിട്ടില്ല എന്ന് ഈ ബാസിത്ത്, ഹരിദാസിൻ്റെ സഹായിയായ ബാസിത്ത് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. മറ്റൊരു കാര്യം, April 10-നാണ് ഇവരുടെ തിരുവനന്തപുരം യാത്ര. April 11-ന് തിരിച്ചു വരുന്നു. April 11-ന് വൈകിട്ടാണ് ഈ വ്യാജ മെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത്. വ്യാജ മെയിൽ ഐ ഡി കോഴിക്കോട് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടവർ ലൊക്കേഷൻ എടുത്തിരിക്കുന്നു, കോഴിക്കോട് വെച്ചാണ്. ഈ വ്യാജ മെയിൽ ഐ ഡി ഈ നിലവിൽ അറസ്റ്റിലായ കേസിൽ 3-ാം പ്രതിയായി അറസ്റ്റിലായി ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന ഈ റഗീസാണ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ അഖിൽ സജീവിനൊപ്പം ഉണ്ടായത് എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് റഗീസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റഡി അപേക്ഷ നൽകാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. ഹരിദാസനെ സാധാരണഗതിയിൽ CRPC 41A പ്രകാരമുള്ള നോട്ടീസ്, പോലീസ് നോട്ടീസ് നൽകും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇന്ന് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്യുന്ന തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ടീം ഹരിദാസന് ഇന്ന് നോട്ടീസ് നൽകും എന്നുള്ള വിവരവും കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഏതായാലും നിർണായകമായ വിവരം ഈ ഹരിദാസനെ തള്ളിപ്പറയുന്ന നിലയിലേക്ക് ഈ ബാസിത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹരിദാസനാണെങ്കിൽ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതും പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ബാസിത്തിൻ്റെ മൊഴിയിൽ ഈ പണം കൊടുക്കുന്നത് താൻ കണ്ടിട്ടില്ല, താൻ ഒപ്പമുണ്ടായിരുന്നില്ല, അതേക്കുറിച്ച് തനിക്കറിയില്ല. മാത്രവുമല്ല, CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ ഈ ഹരിദാസിൻ്റെ കയ്യിൽ എന്തെങ്കിലും 100,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ കയ്യിൽ ഒരു കവറെങ്കിലും ഉണ്ടാകണ്ടേ, ആ രീതിയിലൊന്നും ഇല്ല എന്നുള്ളതും കൂടി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഈ നിയമനക്കോഴ തട്ടിപ്പ് കേസിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു, സർക്കാരിനെതിരായ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഇത് ഉന്നത തലത്തിൽ തന്നെ പോലീസ് ദൈനംദിനം ഈ കേസിൻ്റെ അന്വേഷണം റിവ്യൂ ചെയ്യുന്നുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദീപക്. ധർമ്മടം.